ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 14. യേശു ക്രിസ്തു സകലവും അറിയുന്നു. രക്ഷകരുടെ ആഹ്വാനമാണ് ഈ അധ്യായം. ഈ സത്യം വ്യക്തമാക്കുന്ന ഒരു ഉപമ 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ വലിയ അത്താഴം ഒരുക്കി, എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ദാസനെ അയച്ചു, വിരുന്നിലേക്ക് ക്ഷണിച്ചു. സ്നേഹവാനായ ദൈവം ക്രിസ്തുവിൽ കൂടി ഒരുക്കിയിരിക്കുന്ന മഹാരക്ഷയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇന്ന് സുവിശേഷം ഭൂമിയിൽ ഒക്കെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുവാനുള്ള ക്ഷണം എല്ലാവർക്കും നൽകുന്നു. എന്നാൽ ആ ക്ഷണം സ്വീകരിക്കുന്നവർ ചുരുക്കമാണ്. പലർക്കും പല ഒഴിവഴികൾ പറയുവാനുണ്ട്. ഭൗതിക കാര്യങ്ങളുടെ സ്നേഹം ക്രിസ്തുവിൻ്റെ ക്ഷണം നിരസിക്കുവാൻ കാരണമായി ഭവിക്കുന്നു. മറ്റു ചിലർക്ക് അവരുടെ ജോലിയാണ്, ആത്മീയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ളത് അതാണ്. വേറൊരു കൂട്ടർക്ക് കുടുംബബന്ധം ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ തടസ്സമായിരിക്കുന്നു. അങ്ങനെ ആദ്യം ക്ഷണം സ്വീകരിച്ചവർ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വിരുന്നിന് വന്നില്ല. അപ്പോൾ യജമാനൻ ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ തൻ്റെ ദാസനെ അയച്ചു. അവർ വന്ന്, എന്നാൽ പിന്നെയും സ്ഥലം ശേഷിക്കയാൽ പെരുവഴികളിലും മറ്റും പോയി വീട് നിറയേണ്ടതിന് കണ്ടവരെയൊക്കെയും അകത്ത് ചെല്ലുവാൻ നിർബന്ധിച്ചു. ദൈവമൊരുക്കിയ രക്ഷയിലേക്ക് വരുവാൻ യഹൂദ മത നേതാക്കൾക്ക് മനസ്സിലായിരുന്നു. എന്നാൽ പുരുഷാരം ക്രിസ്തുവിനെ അനുഗമിച്ചു. മാത്രമല്ല, ജാതികൾ ആ വിരുന്നിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നു. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിക്ക് ഒരു ഭംഗവും സംഭവിക്കുന്നില്ല. ഈ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ നിയോഗം ലഭിച്ചവരാകുന്നു നാം ഓരോരുത്തരും. ഈ നിത്യസൗഭാഗ്യത്തിലേക്ക് അനേകരെ നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നോക്കൂ, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ശബത്തു നാളിൽ ഒരു സ്ത്രീയെ സൗഖ്യമാക്കി. ഇവിടെ ഒരു പുരുഷനെയും ശബത്തു നാളിൽ അതിഥികളെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നത് അവിടെ ഇടയിൽ പതിവായിരുന്നു. മഹോദരമുള്ളവനെ ഒരു പക്ഷേ കർത്താവ് ശബത്തു നാളിൽ എന്ത് ചെയ്യും എന്ന് കാണുവാൻ യേശുവിന് മുമ്പിൽ തന്നെ പ്രതിഷ്ഠിച്ചു കാണും. ശബത്തു നാളിൽ കിണറ്റിൽ വീഴുന്ന ജീവിയെ രക്ഷിക്കയില്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ വായ് അടച്ചുകൊണ്ട് കർത്താവ് ഈ രോഗിയെ സൗഖ്യമാക്കി. പ്രമാണിമാർ ശബത്ത് ലംഘനം നടത്തിയിരുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ശബത്തു നാളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. അതുപോലെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മുഖ്യ ആ സീറ്റുകൾ അല്ലെങ്കിൽ മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പ്രധാനികളാണ് തങ്ങൾ എന്ന് കാണിക്കാൻ മുൻപിലെ സീറ്റ് തിരഞ്ഞെടുക്കുന്നവരെ കർത്താവ് കണ്ടു. പ്രധാനപ്പെട്ടവരുടെ ഇടയിലും വലത്തും ഇരിക്കുന്നതും ഒരു ഗമയായി കണക്കാക്കിയിരുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും പ്രാധാന്യമേറിയ അതിഥിയെയും കൊണ്ട് ആതിഥേയൻ വന്ന് പ്രധാന സീറ്റിൽ ഇരുന്നവനോട് മാറാൻ പറഞ്ഞാൽ, അപ്പോഴേക്കും മുമ്പിലെ സീറ്റുകൾ നിറഞ്ഞു കഴിഞ്ഞതിനാൽ അവൻ ഏറ്റവും പിറകിൽ പോയിരിക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ട് സദസ്സുകളിൽ മാനിക്കപ്പെടുവാൻ എങ്ങനെ കരുതൽ ഉള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഉപദേശിക്കുന്നു. നമുക്ക് വേണ്ടി താഴ്വ ധരിച്ച കർത്താവിനെ നാം മാതൃകയാക്കുക. ഫിലിപ്പ് 2:5-8 വരെ ഒന്ന് നോക്കിക്കാണുക. 15 മുതൽ 24 വരെ നാം ആദ്യം ഓർപ്പിച്ച ഒരുക്കപ്പെട്ട വലിയ അത്താഴമാണ്. മത്തായി 22:1-14 വിവരിക്കുന്ന വിരുന്ന് ഇതിനോട് സാമ്യമുള്ളതാണെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇവർ പറയുന്ന ഒഴിവ് കഴിവുകൾ ഒരിക്കലും അത് സ്വീകാര്യമായിട്ടുള്ളതല്ല. വിശദീകരിച്ച് കേൾക്കുവാനായിട്ട് നിങ്ങൾ മത്തായി 22 അധ്യായം ഒരിക്കൽ കൂടി കേൾക്കുക. അതുപോലെ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എന്ന് പറയുന്ന ഇവിടെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും മത്തായി 10 അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ അധ്യായം കേൾക്കുവാൻ മനസ്സുവെക്കുക. കൂടാതെ തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്നിവിടെ പറയുന്ന 34-35 വാക്യങ്ങൾ അത് മത്തായി 5 അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് കേൾക്കുക. ഇവിടെ 14 അധ്യായം പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 15 വളരെ പ്രചുരമായ ഒരു അധ്യായമാണ്. ലൂക്കോസ് 15 മാനസാന്തരപ്പെടുന്ന പാപിയിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കേട്ട് ചുങ്കക്കാരും പാപികളും ക്രിസ്തുവിനെ അനുഗമിച്ചു. അവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ വാസ്തവമായ അനുതാപഹൃദയത്തോടെ അവർ കർത്താവിനെ അനുഗമിച്ചു. ക്രിസ്തു അവരെ കൈക്കൊണ്ട് അവരുടെ കൂടെ ഭക്ഷിച്ചു. മതഭക്തരായ പരീശന്മാരും ശാസ്ത്രിമാരും ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ അവരുടെ ക്രിസ്തു 3 ഉപമകളിൽ കൂടി അനുതപിക്കുന്ന പാപികളിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ള സത്യം വ്യക്തമാക്കി. കാണാതെ പോയ ആടും അതുപോലെ ബ്രഹ്മയും പിതാവിനെ ഉപേക്ഷിച്ചു പോയ മുടിയനായ പുത്രനും അനുഭവിക്കുന്ന പാപിയെ കാണിക്കുകയാണ്. സ്വന്തം പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായി അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് അവരൊക്കെയും.
പാപവഴികൾ ഉപേക്ഷിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന അനുഭവമാണ് മാനസാന്തരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം നീതി പ്രവൃത്തികളിൽ പ്രശംസിക്കുന്നവരിൽ ക്രിസ്തു പ്രസാദിക്കുന്നില്ല. നമ്മുടെ നീതി പ്രവൃത്തികൾ ദൈവമുമ്പാകെ കറപുരണ്ട തുണിക്ക് തുല്യമാകുന്നു. മുടിയൻ പുത്രൻ പാപിയുടെ ശരിയായ ചിത്രം ഇവിടെ വരയ്ക്കുന്നു. പിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അകന്നു പോകുന്ന പുത്രൻ, സർവവും നഷ്ടപ്പെട്ട സ്ഥിതിയിൽ കഴിയുന്നവൻ. എന്നാൽ ആ സ്ഥിതിയിൽ അവന് സുബോധം ലഭിച്ചു. അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. പാപി അവൻ്റെ വഴികൾ ഉപേക്ഷിക്കുന്നു. കൂലിക്കാരിൽ ഒരുത്തനെപ്പോലെ സ്വീകരിച്ചാൽ മതി എന്നവൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കാണുന്നത് യഥാർത്ഥ അനുതാപമുള്ള ഹൃദയമാകുന്നു. അതെ, അവനെ സ്നേഹസമ്പൂർണനായ പിതാവ് സർവാത്മന സ്വീകരിക്കുന്നു. തന്നെ ചുംബിക്കുന്ന പിതാവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നു. അവനെ മേൽത്തരമായ അങ്കി ധരിപ്പിച്ചു. വിരലിൽ മോതിരവും കാലിന് ചെരിപ്പും നൽകി. വിരുന്നും വാദ്യാഘോഷവും ആരംഭിച്ചു. അങ്ങനെ ആനന്ദിക്കുവാൻ തുടങ്ങി ആ കുടുംബം. അതെ, മാനസാന്തരപ്പെടുന്ന പാപിയിൽ സ്വർഗം സന്തോഷിക്കുന്നു. എന്നാൽ മതഭക്തനും സ്വയനീതിയിൽ പ്രശംസിക്കുന്നതിനുമായ മൂത്ത മകൻ അവൻ നീരസപ്പെടുന്നു. എത്ര ദുഃഖകരമായ സ്ഥിതിയിലാണ് മാനസാന്തരപ്പെടാത്തവർ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. കാണാതെ പോയ ആട്. ഈ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ 3 ഉപമകളിൽ ആദ്യത്തേത് 2 ദൈവത്തിൻ്റെ അന്വേഷിക്കുന്ന സ്നേഹവും 3-ാമത്തേതിൽ തൻ്റെ സ്വീകരിക്കുന്ന സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. നഷ്ടപ്പെട്ട പാപിയെ കണ്ടെത്തുമ്പോൾ കർത്താവ് സന്തോഷിക്കുന്നു എന്നതാണ് ഈ 3 ഉപമയിലെയും സാരം. സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നാണ് സഭാപിതാക്കന്മാർ ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിശ്വസാഹിത്യത്തിൽ തന്നെ ഈ അധ്യായം ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു. ഒരേ ആശയം തെളിയിക്കാനായി കർത്താവ് കാണാതെ പോയ ആട്, കാണാതെ പോയ ബ്രഹ്മ, കാണാതെ പോയ മകൻ എന്നിങ്ങനെ 3 ഉപമ ക്രമമായി പറഞ്ഞിട്ടുണ്ട്. കാട്ടിൽ കാണാതായ ആട്, വീട്ടിൽ കാണാതായ ബ്രഹ്മ, നാട്ടിൽ നിന്നും കാണാതായ മകൻ, ഇത് 3 ദൈവസംസർഗം നഷ്ടപ്പെട്ട പാപിയെ എങ്ങനെ വീണ്ടെടുത്തു എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ. 1-ാമത്തെ ഉപമയിൽ 100-ൽ 1 നഷ്ടപ്പെട്ടു. 2-ാമത്തേതിൽ 10-ൽ 1 നഷ്ടപ്പെട്ടു. 3-ാമത്തേതിൽ 2-ൽ 1 നഷ്ടപ്പെട്ടു. യഹൂദന് ഒരു കാലത്തും ഇഷ്ടമില്ലാത്ത ചുങ്കക്കാരോടും പാപികളോടും കൂടെ കർത്താവ് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പുരുവെറുത്തപ്പോൾ താൻ ഈ ഉപമകൾ പറയുകയുണ്ടായി. കാണാതെ പോയ 3 പാപികളായ മനുഷ്യവർഗത്തിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്. മരുഭൂമി, വീട്, ദൂരദേശം എന്നിങ്ങനെ വ്യത്യാസമുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. യഹൂദന്മാർ മനുഷ്യവർഗത്തെ 100 ആടായി കണക്കാക്കിയിരുന്നു. അതിൽ 99 യഹൂദനും 1 പുറജാതിയും. ഇടയൻ ദൈവവുമായി അവർ പഠിപ്പിച്ചിരുന്നു. 1 നഷ്ടമായി എന്ന് പറഞ്ഞാൽ അത് പുറജാതിയാണ്, നന്നായി എന്നവർ ചിന്തിച്ചു. രക്ഷിക്കുന്ന ദൈവത്തെയല്ല, പുറജാതിയെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് അവർക്കിഷ്ടം. ദൈവം പാപികളോട് മനസ്സലിഞ്ഞതിൽ യോനാ പ്രവാചകൻ കോപിച്ചത് നമുക്കറിയാം. ഒരു ഉദാഹരണം മാത്രം. 99 മരുഭൂമിയിൽ വിട്ടു എന്ന് പറഞ്ഞാൽ യഹൂദന് പിടികിട്ടിയില്ല. മരുഭൂമി എന്ന് ഇവിടെ പറയുന്നത് വെറും ഒരു മണലാരണ്യമല്ല, അധികം ജനവാസമില്ലാത്ത കുറ്റിച്ചെടികൾ മാത്രമുള്ള മലമ്പ്രദേശമാണ്. ആട് കാണാതെ പോയത് അതിൻ്റെ കൂറ്റം കൊണ്ടല്ല, അതിന് ദൂരക്കാഴ്ചയില്ല, ബുദ്ധി കുറവാണ്. ചിലപ്പോൾ വല്ല കുഴിയിലോ പാറയിടുക്കിലോ വീണാൽ തനിയെ കയറിപ്പോരാൻ കഴിയുകയുമില്ല. അപ്പോഴാണ് ഇടയൻ്റെ ശുഷ്കാന്തി അത് കാണേണ്ടത്. വേദപുസ്തകത്തോട് ബന്ധപ്പെട്ട പുരാതന ചിത്രം മോശ ആടിനെ തോളിലെത്തിക്കൊണ്ട് പോകുന്നതാണ്. ആ നാളുകളിലെ നാട്ടുരീതി അനുസരിച്ച് കാണാതെ പോയ ആടിനെ കണ്ടെത്തിയാൽ ഇടയൻ തോളിലെത്തി ഗ്രാമത്തിലെ വീട്ടിലെത്തിക്കുമ്പോൾ ഗ്രാമവാസികൾ ജയാരവത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ സന്തോഷത്താൽ സർക്കാരവും സംഘടിപ്പിക്കുമായിരുന്നു. 1 പത്രോസ് 2:25 നിങ്ങൾ തെറ്റി ഉഴുന്ന ആടുകളെ പോലെ ആയിരുന്നു എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തതാണ് അവയെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 99 ആകുന്ന യഹൂദൻ ഇന്നും അലയുന്നു. കാണാതെ പോയ 1 സന്തോഷിക്കുന്നു. കാണാതെ പോയ നമ്മെ വീണ്ടെടുത്തവരെ നമുക്ക് നന്ദിയോടെ പാടി സ്തുതിക്കാം. ലൂക്കോസ് ഒരു ചിത്രകലാകാരൻ കൂടിയായിരുന്നു എന്നും താൻ വരച്ചിട്ടുള്ള പ്രധാന ചിത്രങ്ങളിൽ ആടിനെ തോളിലെത്തിപ്പോകുന്ന പടം ഉൾപ്പെടുന്നു എന്നും ചില പിതാക്കളുടെ എഴുത്തുകളിലും പറയുന്നുണ്ട്. ഇവിടെ ഈ അധ്യായത്തിൻ്റെ 15:1 പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:2 8-10 വാക്യങ്ങളിൽ കാണാതെ പോയ ദ്രമ്മയെക്കുറിച്ചാണ്. ഒരു ദ്രമ്മ എന്ന് പറയുന്നത് അന്നത്തെ ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണ്. പിറുപിറുപ്പ് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞ 2-ാമത്തെ ഉപമയാണ് 10 ദ്രമ്മയുടേത്.
ദ്രഹ്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുൻകാലത്തെ പണം എന്ന വെള്ളി നാണയത്തിന് സമമായിട്ടുള്ളതാണ്. 10 വെള്ളി നാണയങ്ങൾക്ക് ഓരോ ചെറുവളയം പിടിപ്പിച്ച് ഒരു ചരടിൽ കോർത്ത് സ്ത്രീകൾ വിവാഹ സമയത്തും പിന്നീട് വിശേഷ ദിവസങ്ങളിലും നെറ്റിയിൽ കെട്ടുന്ന പതിവ് യഹൂദ സ്ത്രീകളുടെ ഇടയിൽ അന്നുണ്ടായിരുന്നു. ഈ ആഭരണത്തിൽ നിന്നും ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടാൽ ഭർത്താവ് അവളുടെ ചാരിത്രത്തെ സംശയിക്കുന്നതിന് അത് കാരണമാകുമായിരുന്നു. അതുകൊണ്ടാണ് കാണാതെ പോയ ദ്രഹ്മ കണ്ടെത്തുന്നതിന് ശുഷ്കാന്തി കാണിക്കുന്നതും കണ്ടെത്തിയപ്പോൾ അയൽക്കാരെ കൂട്ടി വിളിച്ചു വരുത്തി അവളെ സന്തോഷിക്കുന്നതും. നോക്കൂ, ആട് നഷ്ടപ്പെട്ടത് അതിൻ്റെ ബുദ്ധികേടുകൊണ്ടാണ്, അത് നമുക്കറിയാം. എന്നാൽ ദ്രഹ്മ നഷ്ടപ്പെട്ടത് ഉടമസ്ഥൻ്റെ അശ്രദ്ധ കൊണ്ടാണ്. പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടതുകൊണ്ട് ദ്രഹ്മ നഷ്ടമായി, അത് പൊടിയിൽ മറഞ്ഞിരുന്നു. മറ്റു ഉപകരണങ്ങളുടെ ഇടയിൽ പെട്ടോ അത് കാണാതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണാതായി. ദരിദ്രരായവരുടെ വീടുകൾ പൊടി പിടിച്ചതും ഇരുട്ടുള്ളതും ആയിരിക്കും. അതിനാൽ വിളക്ക് കത്തിച്ച് മുറി മുഴുവനായി അടിച്ചു വാരി ദ്രഹ്മ അവൾ അന്വേഷിച്ചു. കണ്ടുകിട്ടുമ്പോൾ അയൽക്കാരെ കൂടി വിളിച്ചു കൂട്ടി അവൾ സന്തോഷിക്കുന്നു. ആടായാലും ദ്രഹ്മയായാലും അതിന് തനിയെ തിരിച്ചു വരുവാൻ കഴിയുന്നില്ല. ദ്രഹ്മ കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്ത്രീ സഭയെ പ്രതികരിക്കുന്നു. നഷ്ടപ്പെട്ട പാപിയെ അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയ വിശ്വാസിയെ സഭ ജാഗ്രതയോടെ അന്വേഷിക്കണം. ദൈവജനമാകുന്ന വിളക്ക് അതിന് ഉപയോഗപ്പെടുത്തണം. സങ്കീർത്തനം 119:105 വാക്യം നാം മറന്നുപോകാതെ ഓർക്കണം. കാണാതെ പോയ ദ്രഹ്മ രാജാവിൻ്റെ മുദ്രയുള്ളതാണ്. ജീവനില്ലാത്ത ദ്രഹ്മ പാപത്തിൽ മരിച്ച പാപിയെ കാണിക്കുന്നു. അവൻ കണ്ടെത്തപ്പെടുമ്പോൾ അഥവാ മാനസാന്തരപ്പെടുമ്പോൾ ആ ഭവനം സന്തോഷ സമൃദ്ധമായിത്തീരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദ്രഹ്മ പാപിയെയും സ്ത്രീ പരിശുദ്ധാത്മാവിനെയും വിളക്ക് സുവിശേഷത്തെയും, നോക്കൂ ഇവിടെ ചൂലിനെ സുവിശേഷ പ്രവർത്തകരെയും ശുശ്രൂഷകന്മാരെയും കാണിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ കണ്ടെടുക്കുവാൻ രാജാവ്, അതായത് യേശു, കൊടുത്ത വിലയെക്കുറിച്ച് നാം ധ്യാനിച്ചവന് മഹത്വം കരേറ്റാം. ആമേൻ. തുടർന്ന് 11-32 വായിക്കുമ്പോൾ അപ്പനെ വേദനിപ്പിച്ച കാണാതെ പോയ മകനെക്കുറിച്ചാണ്. അപ്പൻ്റെ ഭവനത്തിലാണ് കഥയുടെ തുടക്കവും അന്ത്യവും. ഇത് പാപിയായ മനുഷ്യൻ്റെ ചിത്രമാണ്. ഇളയ മകനെ മുടിയൻ പുത്രൻ എന്ന് സാധാരണ വിളിക്കാറുണ്ട്. എന്നാൽ അവൻ്റെ പിതാവോ ദൈവവചനമോ അങ്ങനെ വിളിച്ചില്ല. കാരണം അവൻ മുടിഞ്ഞുപോയില്ലല്ലോ. എന്നാൽ അപ്പൻ്റെ സ്വത്ത് മുടിച്ചു എന്ന് മാത്രം. ചേട്ടൻ്റെ കഠിന നിയമങ്ങളും കുത്തുവാക്കുകളും നിമിത്തം ഇളയ മകൻ നാട് വിട്ടു എന്നും വരാം. നമുക്കങ്ങനെയും പറയാം. സ്വത്ത് 3 പങ്കിട്ട് 2 ചേട്ടനും 1 അനുജനുമായി അപ്പൻ കൊടുത്തു കാണും. കാരണം ജ്യേഷ്ഠന് ഇരട്ടി അവകാശമുണ്ട്. അതായത് ആവർത്തനം 21:17 പ്രകാരം. നല്ലവനായ അപ്പനെ വിട്ട് പോകുന്ന പല മക്കളും ഇന്നുമുണ്ട്. ദൂരദേശത്തേക്ക് പോയി എന്ന് പറയുന്നത് ഗലീലാ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് ആയിരിക്കാമെന്ന് പലരും കണക്കാക്കുന്നു. ഓരോ ദേശത്തിന് ഓരോ ആവേശത്തിനും ഇറങ്ങിത്തിരിക്കുന്നവർ. നാടുവിട്ടവൻ, അത് ഇവിടെ പന്നിയുടെ ആഹാരമായ വാളവര പോലും കിട്ടാതായപ്പോൾ ഒരു അടിമയുടെ സ്ഥാനമെങ്കിലും കിട്ടുവാൻ ആഗ്രഹിച്ച് അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് അവൻ ഏറ്റു പറയുമ്പോഴേക്കും അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു, ചുംബിച്ചു, സ്വീകരിച്ചു. നഷ്ടപ്പെട്ട അപ്പന് നോക്കൂ തൻ്റെ മകനെ തിരിച്ചു കിട്ടി. അതുപോലെ നഷ്ടപ്പെട്ട അപ്പനെ അവന് തിരിച്ചു കിട്ടി. ഒരുവൻ തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ ആരംഭിക്കുമ്പോൾ സ്വർഗയാത്രയും ആരംഭിക്കുന്നു. മകന് നഷ്ടപ്പെട്ടതെല്ലാം അപ്പൻ തിരിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ പുത്രത്വം ലഭിച്ചവന് ആ പദവി നഷ്ടമാകില്ലെങ്കിലും അവനെ കാത്തു നിൽക്കുന്ന പിതാവിൻ്റെ അരികിലേക്ക് അവൻ തിരിച്ചു ചെല്ലണം. ആടിനെയും ദ്രഹ്മയും ഉടമസ്ഥൻ അന്വേഷിച്ചു കണ്ടെത്തി. എന്നാൽ ഒരിക്കൽ രക്ഷ ആസ്വദിച്ചവൻ മനം തിരിഞ്ഞ് ചെല്ലേണ്ടത് അവൻ്റെ കടമയാണ്. മേൽത്തരമായ അങ്കി, അത് അധികാരവും ജ്യേഷ്ഠാവകാശവും അവന് കൊടുത്തതിൻ്റെ അടയാളമാണ്. 37:3 SA 61:10 നിങ്ങൾ നോക്കിക്കാണുക. മോതിരം അപ്പൻ്റെ മുദ്രമോതിരമാണ്. അവനെ അവകാശിയായി അപ്പൻ പ്രഖ്യാപിക്കുന്നു. ചെരുപ്പ് മക്കൾക്കുള്ളതാണ്, അത് അടിമകൾക്ക് കൊടുക്കാറില്ല. പുത്രത്വം തിരിച്ചു കൊടുത്തതിനെ നോക്കൂ, ഈ ചെരുപ്പ് അണിയിക്കൽ സദൃശീകരിക്കുന്നു. തടിപ്പിച്ച കാളക്കുട്ടി, അത് മകന് വേണ്ടി പ്രത്യേകം സൂക്ഷിച്ചിരുന്നതാണ്. നമ്മെ മക്കൾ എന്ന പദവി നൽകി സ്വീകരിക്കാൻ തടിപ്പിച്ച കാളക്കുട്ടിയാകുന്ന യേശുക്രിസ്തു അർക്കപ്പെടേണ്ടതായി വന്നു. FS 2:1-4 പറയും പോലെ നാം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു. എന്നാൽ 6-10 വാക്യങ്ങൾ പറയും പോലെ ക്രിസ്തുവോട് കൂടെ ജീവിക്കുന്നവരായി അപ്പൻ്റെ വീട്ടിൽ അത് മുഖാന്തരം ആനന്ദം അലതല്ലുന്നു. അപ്പനെ ഉപേക്ഷിച്ച് പോയവർ ഇന്ന് തിരിച്ചു വരുന്ന ദിവസമായിരിക്കട്ടെ. പിതാവ്
വിരിഞ്ഞ കൈകളുമായി നിന്നെ ആശ്രയിക്കുവാൻ നോക്കി നിൽക്കുന്നു, മാടി വിളിക്കുന്നു, നീ താമസിക്കരുത്. രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അതിൻ്റെ 3 ഭാഗം, 2 ഭാഗത്തിൻ്റെ തുടർച്ചയെന്നോണം ഇവിടെ 25 മുതൽ 32 ഉള്ള വാക്യങ്ങൾ. അപ്പനെ വിട്ട് നഷ്ടപ്പെട്ടു പോയ മൂത്ത മകൻ, അവനത്രേ മുടിയൻ പുത്രൻ. അതെ, ആടും ദ്രമ്മയും ഇളയ മകനും കാണാതായി, എന്നാൽ ഇവയെല്ലാം തിരിച്ചു കിട്ടി. എന്നാൽ മൂത്ത മകനാകുന്ന മുടിയൻ പുത്രൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. 99 യഹൂദൻ ന്യായപ്രമാണമാകുന്ന വയലിൽ അധ്വാനിക്കുകയായിരുന്നു. യഹൂദൻ കലിതുള്ളി യോനയെപ്പോലെ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 99 മരുഭൂമിയിൽ വിട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കിന്നും മനസ്സിലായിട്ടില്ല. യവനിന്ന് പുറത്താണ്, അതേ പരിശുദ്ധനാകുന്ന ജ്യേഷ്ഠൻ പുറത്ത്, ന്യായപ്രമാണ ശുശ്രൂഷകനാകുന്ന ജ്യേഷ്ഠൻ പുറത്ത്, കപടവേലക്കാരനായ ജ്യേഷ്ഠൻ പുറത്ത്, കാവൽക്കാരനാകേണ്ട ജ്യേഷ്ഠൻ പുറത്ത്, കെട്ടിപ്പിടിച്ച് സ്വീകരിക്കേണ്ട ജ്യേഷ്ഠൻ ഇന്ന് പുറത്താണ്. സഹോദരൻ്റെ പ്രാണസങ്കടം കാണാൻ കണ്ണില്ലാത്ത അഹങ്കാരിയും കഠിനഹൃദയനുമായ ജ്യേഷ്ഠൻ പുറത്താണ്. നോക്കൂ, അനുജനെ ക്രൂശിക്കാൻ മതിയായ കുറ്റങ്ങളുടെ എണ്ണം അക്കമിട്ട് കുറിച്ച് പോക്കറ്റിൽ കൊണ്ടുനടന്ന ഈ ജ്യേഷ്ഠൻ ഇന്നിവിടെ ആ സ്ഥാനം അവന് പുറത്താണ്. ഇളയവനോ പുറജാതിയായ ഒന്ന് അകത്ത് അപ്പനോടൊപ്പം ആനന്ദിക്കുന്നു. പാപിക്കായി ചെലവഴിക്കുന്നതിൽ ജ്യേഷ്ഠന് സന്തോഷമില്ല. അവൻ്റെ പദവി പള്ളിയിലെ അത്യുന്നത സ്ഥാനിയായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ കാര്യമില്ല. ഇളയ മകൻ വന്നപ്പോൾ പിതാവ് ആഘോഷമായി അവനെ വരവേറ്റു. ജ്യേഷ്ഠനാകുന്ന യഹൂദ ഇളയ സഹോദരനെ, അതാ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിന്റെ ഇളയ മകൻ എന്ന് സംബോധന ചെയ്യുന്നു. യേശുവിനെ യഹൂദന്മാർ എപ്പോഴും അവൻ, ഇവൻ, ചതിയൻ, തച്ചൻ്റെ മകൻ എന്നൊക്കെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പനോട് സംസാരിക്കാൻ പോലും മൂത്ത മകന് താല്പര്യമില്ല. അപ്പൻ അവനോട് കെഞ്ചിയെങ്കിലും അവൻ വഴങ്ങിയില്ല. അപ്പനെ സേവിക്കുന്നത് അവനൊരു ഭാരമായിരുന്നു. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു എന്ന് അവനിവിടെ പറയുന്നുമുണ്ട്. ജ്യേഷ്ഠൻ എന്നേക്കുമായി ഇരുട്ടിൽ മറിഞ്ഞു. അവനാ രാത്രി വെളുത്തില്ല. അതൊരു കാളരാത്രിയായിരുന്നു. കൂരിരുൾ തിങ്ങും ആ രാത്രിയിൽ ക്രുദ്ധനായി മഞ്ഞിൽ മറഞ്ഞതാ മൂത്ത പുത്രൻ. യൂദയെപ്പോലവൻ പോയെങ്കിലും തൂങ്ങിച്ചത്തില്ല. അന്തരം അത്രമാത്രം എന്ന കവിവാക്കുകൾ ഇവിടെ അർത്ഥവത്താണ്. കൈവിടപ്പെട്ട യഹൂദൻ ഇന്നും അലയുന്നു. അഥവാ ജ്യേഷ്ഠനാകുന്ന പുത്രൻ മുടിയൻ പുത്രനായി മാറിപ്പോയിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ പറയുന്ന ഈ ഭാഗത്തൊരിടത്തും ഇളയവനെ മുടിയൻ പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുമില്ല. ധൂർത്തപുത്രൻ എന്ന പദം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ആകയാൽ മുടിയൻ പുത്രൻ ആരെന്ന് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. നന്ദിയില്ലാത്തവനും നിരപ്പിൻ്റെ അനുഭവമില്ലാത്തവനും മാനസാന്തരമില്ലാത്തവനുമായ ഒരു മകൻ അപ്പനെ ഒരു നാളും സന്തോഷിപ്പിക്കുന്നില്ല. മറിച്ച് നഷ്ടപ്പെട്ട മകൻ മടങ്ങി വരുമ്പോൾ പിതാവും സ്വർഗവും സന്തോഷിക്കുന്നു എന്നത്രേ ഇതിൽ നമുക്കുള്ള പാഠം. ഇവിടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ആ ചിത്രവും വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവരാജ്യത്തെ പലരും നിസ്സാരമായി കളിക്കുന്നു. മതഭക്തരായ പലരും ഇന്ന് ദൈവരാജ്യത്തിന് വെളിയിലാണ്. ലോകത്തിൻ്റെ മോടികളിലും ഭോഗങ്ങളിലും രസിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. ക്രിസ്തു ദൈവരാജ്യത്തെ കടുകുമണിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു. ചെറിയ നിലയിൽ ക്രിസ്തു മാർഗം ആരംഭിക്കുകയും അത് വളർന്ന് ഭൂമിയിൽ ഒക്കെയും വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു വിഭാവന ചെയ്ത വിശുദ്ധി ഇന്ന് ക്രിസ്തു മാർഗം പുലർത്തുന്നില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ക്രിസ്തുവിൽ കൂടി മാത്രമുള്ളതാകുന്നു. ഇടുക്കുവാതിൽ കൂടി കടക്കണമെന്നതിൻ്റെ ആശയവും അതായിരുന്നു. ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം അതിപ്പോഴാകുന്നു. കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ടാൽ പിന്നെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. അനീതി പ്രവർത്തിക്കുന്നവർ നരകശിക്ഷ അനുഭവിക്കും. ഭക്തിയുള്ള മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. യഹൂദജാതിക്ക് ആദ്യം ക്രിസ്തു വെളിപ്പെട്ടു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ജാതികൾ ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. തൽഫലമായി അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിച്ചു. അതത്രേ മുമ്പന്മാർ പിൻപന്മാരിൽ തീർന്ന വിവരം കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആശയവും നാം അറിഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാൻ മത നേതാക്കളും അധികാരികളും ശ്രമിച്ചിരുന്നു. എന്നാൽ അവരോട് സഹതാപം കാണിക്കുവാൻ ക്രിസ്തു മനസ്സുള്ളവനായിരുന്നു. അവരെ തൻ്റെ ചിറകിൻ കീഴിൽ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം മനസ്സായിരുന്നുവെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ അവർക്ക് അതിന് മനസ്സായില്ല.
ക്രിസ്തുവിനെ നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ ദൈവരാജ്യത്തിന് യോഗ്യരായിരിക്കത്തില്ല, അവരുടെ സ്ഥാനം എന്നേക്കുമായി പുറത്തായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് ഉറപ്പിക്കുക, അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. 15-ാം അധ്യായം ഈ 3 ഭാഗങ്ങളോടുകൂടി പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.